നമസ്കാരം. ബി ബി സി വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. വെള്ളിയാമറ്റത്തെ തൊഴിലുറപ്പുകാർക്ക് അഭിനന്ദനങ്ങളുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കലേന്താനി കൊന്താലപ്പള്ളി ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം സ്കൂളിലെ നവതി ആഘോഷത്തിനും തുടക്കം കുറിച്ചു. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന JS ജോണിന് യാത്രയയപ്പ് നൽകി. ഇതോടൊപ്പം കുടുംബസംഗമവും ID കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഇടവെട്ടിയിൽ ആധുനിക പൊതുശ്മശാനം നിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് KPMS. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് MLA ടോമി കാവാലം തിരഞ്ഞെടുക്കപ്പെട്ടു. UDF ധാരണ പ്രകാരം മാത്യു കെ ജോൺ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. വാർത്തകൾ വിശദമായി. വെള്ളിയാമരത്തെ തൊഴിലുറപ്പുകാർക്ക് അഭിനന്ദനങ്ങളുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കലേന്താനി കൊന്താലപ്പള്ളി ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോ സെബി മുഖ്യ അതിഥിയായി പങ്കെടുത്തു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു അധ്യക്ഷത വഹിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ നടപ്പ് സാമ്പത്തിക വർഷം കൂടുതൽ തൊഴിൽ ദിനങ്ങൾ പൂർത്തീകരിച്ച വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്തിലെ തൊഴിലാളികളെ അഭിനന്ദിച്ചു. കലേന്താനി കൊന്താലപ്പള്ളി ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയുടെ ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു. പണ്ട് ഗവൺമെൻറ് സ്കൂളുകളെ കുറിച്ചൊരു സങ്കല്പം എന്താ? ഓടിട്ട, കോലമേഞ്ഞ, ഷീറ്റിട്ട, തറ മെഴുകിയ, ബെഞ്ചും ഡെസ്കുമെല്ലാം പഴകിയ ഒരു സ്ഥിതിയായിരുന്നു. ഇന്ന് കോൺക്രീറ്റ് ചെയ്ത രണ്ടും മൂന്നും നിലകളുള്ള കെട്ടിടങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസന കാര്യത്തിലെ കുട്ടികളുടെ സുരക്ഷിതത്വം, പ്രീ പ്രൈമറി മുതൽ 12ാം ക്ലാസ് വരെ തുടർച്ചയായി പഠിക്കാനുള്ള സ്വാതന്ത്ര്യം, തുല്യനീതി, സാമൂഹ്യ നീതി അധിഷ്ഠിതമായ ഒരു വിദ്യാഭ്യാസ ക്രമം ഇതായിക്കോട്ടെ അതിൻ്റെ കാണാൻ കഴിയുന്നത്. ശ്രമിയുണ്ട്, ജോലി കിട്ടാനുള്ള സാധ്യത എവിടെയാണ്, അതുകൊണ്ട് പഠനം ഇന്ന് ലോകത്തെവിടെയും പോയി പഠിക്കാൻ സാധിക്കുന്ന അന്തരീക്ഷം, അവിടേക്ക് പോകാൻ കഴിയുന്ന പ്രാഥമിക വിദ്യാഭ്യാസം കൊടുത്ത് സജ്ജമാക്കുന്ന ഒരു സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നയം, ഇതെല്ലാം നമ്മൾ കാണേണ്ടതായിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നമ്മുടെ സർവകലാശാലകളെയും കോളേജുകളെയും കുറേ കൂടി നമുക്ക് ബലിഷ്ടമാക്കണം. വിദേശത്തു നിന്നുള്ള കുട്ടികൾ നമ്മുടെ സംസ്ഥാനത്ത് നിന്ന് പഠിക്കണം. ടൂറിസത്തിൻ്റെ അനന്ത സാധ്യതയുള്ള കേരളത്തിലേക്ക് കോവിഡിന് ശേഷം ലക്ഷക്കണക്കിന് ആൾക്കാരാണ് വന്നിറങ്ങിയത്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോ സെമ്പി മുഖ്യാതിഥിയായിരുന്നു. തൊഴിലുറപ്പ് പദ്ധതിയിൽ 100% വിജയം കൈവരിക്കാൻ വെള്ളിയാമറ്റം പഞ്ചായത്തിന് സാധിച്ചത് വലിയ നേട്ടമാണെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. 100 കഴിഞ്ഞപ്പോൾ 100 തൊഴിൽ ദിനങ്ങൾ കൂടി നൽകിയത് സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചാണ്. ആ ഫണ്ട് വിനിയോഗത്തിൽ സംസ്ഥാനത്തെ ആദ്യ പഞ്ചായത്തായി വെള്ളിയാമറ്റം മാറി. ഈ അപൂർവ നേട്ടം കൈവരിച്ചതിൽ പഞ്ചായത്ത് ഭരണസമിതിയെയും ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച എല്ലാവരെയും മന്ത്രി അഭിനന്ദിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇന്ദു ബിജു അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് ടോമി കാവാലം, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷെമീന അബ്ദുൽ കരീം, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KS ജോൺ, ടെസിമോൾ മാത്യു, വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ അഭിലാഷ് രാജൻ, ഷൈല സുരേഷ്, രാജി ചന്ദ്രശേഖരൻ, ഷേർലി ജോസുകുട്ടി, കൃഷ്ണൻ VK, ലാലി ജോസി, പഞ്ചായത്ത് സെക്രട്ടറി PS സെബാസ്റ്റ്യൻ, ജോയിന്റ് പ്രോഗ്രാം കോർഡിനേറ്റർ ബിൻ സി തോമസ്, BDO അജയ് AJ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, വെള്ളിയാമറ്റം. ജലലഭ്യത ഉറപ്പുവരുത്താൻ മഴവെള്ളത്തെ ശാസ്ത്രീയമായി ഉപയോഗപ്പെടുത്തുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ. ചെക്ക് ഡാമിന്റെയും പാലത്തിന്റെയും നിർമ്മാണ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചടങ്ങിൽ PJ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു.
മഴവെള്ളത്തെ ശാസ്ത്രീയമായി പരമാവധി ഉപയോഗപ്പെടുത്തി നമ്മുടെ ജലത്തിന്റെ ആവശ്യകതകൾ പൂർത്തീകരിക്കാനാണ് ശ്രമിക്കുന്നതെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു. കുമാരമംഗലം പൈങ്ങോട്ടൂർ പഞ്ചായത്തുകളെ ബന്ധിപ്പിച്ച് കാളിയാർ പുഴയ്ക്ക് കുറുകെ പയ്യാവ് ഭാഗത്ത് നിർമ്മിക്കുന്ന ചെക്ക് ഡാമിന്റെയും അനുബന്ധ പാലത്തിന്റെയും നിർമ്മാണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പ്രളയവും പ്രളയ ജലവിധാനവും എല്ലാം പരിഗണിച്ചുകൊണ്ടാണ് ഈ ചെക്ക് ഡാമും അനുബന്ധ പാലവും എല്ലാം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി 260 ഹെക്ടർ കൃഷിഭൂമിക്ക് ഇതിൻ്റെ പ്രയോജനം ലഭിക്കുക. ഇതോടൊപ്പം നമുക്ക് സൗകര്യപ്രദമായ ഒരു പാലമുണ്ടാകുന്നത് യാത്രാ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനായിട്ട് സാധിക്കുന്നു. തീരദേശ സംരക്ഷണം ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നു. അപ്രോച്ച് റോഡിൻ്റെ നിർമ്മാണം ഇതിൻ്റെ ഭാഗമായി തീരുന്നു. ആ നിലയിലെല്ലാം ഈ ചെക്ക് ഡാമും അനുബന്ധ പാലവും വിഭാവന ചെയ്തതനുസരിച്ച് സമയബന്ധിതമായി തീർക്കുവാൻ ഇത് ഏറ്റെടുത്ത കരാറുകാരൻ പ്രിയപ്പെട്ട സ്നേഹിതന് അതിനാവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും എന്നിവിടെ സൂചിപ്പിച്ചത് വളരെയേറെ നല്ല കാര്യം. കഴിയുന്നത്ര ജലസ്രോതസ്സുകളെ ശാസ്ത്രീയമായും പൂർണ്ണമായും പ്രയോജനപ്പെടുത്തി കുടിവെള്ളത്തിനും ജലസേചനത്തിനും ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടിയാണ് കനാലുകൾ വഴി നെൽപ്പാടങ്ങൾക്ക് പുറമെ നാണ്യവിളകൾക്കും കൂടി ജലലഭ്യത ഉറപ്പുവരുത്താൻ മൈക്രോ ഇറിഗേഷൻ പദ്ധതി ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു. കാളിയാർ പുഴയിലെ ഈ ചെക്ക് ഡാമിൻ്റെയും അനുബന്ധ പാലത്തിൻ്റെയും നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതോടെ പ്രദേശത്തെ ശുദ്ധജല വിതരണവും യാത്രാ സൗകര്യവും മെച്ചപ്പെടും. കൂടാതെ 260 ഹെക്ടർ കൃഷിഭൂമിക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കുമെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ പി ജെ ജോസഫ് MLA അധ്യക്ഷത വഹിച്ചു. കുമാരമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി തോമസ്, പൈങ്ങോട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിജി ഷിജു, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നീതുമോൾ ഫ്രാൻസിസ്, ജനപ്രതിനിധികളായ ഹരീഷ് രാജപ്പൻ, ശരത് ബാബു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ ജിമ്മി മറ്റത്തിപ്പാറ, കെ എൻ റോയ് എന്നിവർ ചടങ്ങിൽ ആശംസകൾ നേർന്നു. കോട്ടയം ഇറിഗേഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോയി ജനാർദ്ദനൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഇറിഗേഷൻ സൗത്ത് സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ ഡി സുനിൽ രാജ് സ്വാഗതവും അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സുമേഷ് കുമാർ പി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ കുമാരമംഗലം. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികം ആഘോഷിച്ചു. ഇതോടൊപ്പം സ്കൂളിലെ നവതി ആഘോഷത്തിനും തുടക്കം കുറിച്ചു. വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയയപ്പും നൽകി. പൊതുസമ്മേളനം കോതമംഗല രൂപത അധ്യക്ഷൻ മാർ ജോർജ് മഴത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ റെവറൻഡ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷത വഹിച്ചു. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 89th വാർഷിക ദിനവും നവതി വാർഷികാഘോഷ ഉദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനവും നടന്നു. 1935 ആരംഭിച്ച കരിമണ്ണൂർ ഹോളി ഫാമിലി LP സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി വിദ്യാലയങ്ങളിലെ നവതി വാർഷികാഘോഷങ്ങൾക്കാണ് തുടക്കമായത്. പൊതുസമ്മേളനം കോതമംഗലം രൂപതാധ്യക്ഷന്മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. ഇവിടെ ഇരിക്കുന്ന കുട്ടികൾ മാത്രമല്ല, പൂർവ്വ വിദ്യാർത്ഥികൾ ധാരാളം പേരിവിടെയുണ്ട്. അവരും ഈ സ്കൂളിനെ കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമുള്ളവരാണ്. അതുകൊണ്ടാണ് ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടുത്തെ അധ്യാപകര് ഈ സ്കൂളിൽ പഠിപ്പിക്കുവാൻ അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നവരാണ്, അഭിമാനിക്കുന്നവരാണ് എന്ന് ഞാൻ കരുതുന്നു. ഇപ്പോഴുള്ള അധ്യാപകർ മാത്രമല്ല, പൂർവ അധ്യാപകരും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ ഇന്ന് രാവിലെ മുതൽ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനായിട്ട് പൂർവ അധ്യാപകർ ഇവിടെ സന്നിഹിതരാണ്. നാം ഇപ്പോഴേ ഈ സമ്മേളനത്തിന്റെ ആരംഭത്തിൽ റിപ്പോർട്ട് കാണുകയും കേൾക്കുകയും ചെയ്തു. ഞാൻ ചിന്തിക്കുന്നത് ഇതെല്ലാം ഈ സ്കൂളിൽ നടന്നതാണോ എന്ന് സംശയം വന്നു. അത്രമാത്രം കാര്യങ്ങൾ ഇവിടെ പറയുകയും കാണിക്കുകയും ചെയ്യുകയുണ്ടായി. തീർച്ചയായിട്ടും നമുക്ക് സന്തോഷിക്കാം, അഭിമാനിക്കാം. നമ്മുടെ ഈ സ്കൂളില് പാഠ്യപാഠ്യേതര തലങ്ങളിൽ സംസ്ഥാനത്ത് തന്നെ മികവ് കാണിക്കുന്ന മികവറ്റ ഒരു പ്രകടനം കാഴ്ചവെക്കുവാൻ ഈ സ്കൂളിന് സാധിച്ചു. നിങ്ങളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. സ്കൂൾ മാനേജർ റെവറൻഡ് ഡോക്ടർ സ്റ്റാൻലി പുൽപ്രയിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം രൂപത വികാരി ജനറൽ മോൺസിഞ്ചോർ പയസ് മലക്കണ്ടത്തിൽ നവതി പ്രഭാഷണം നടത്തി. ചടങ്ങിൽ കോതമംഗലം രൂപത വിദ്യാഭ്യാസ സെക്രട്ടറി റെവറൻഡ് ഫാദർ മാത്യു മുണ്ടക്കൽ യാത്രയപ്പ് സന്ദേശവും കരിമണ്ണൂർ സേവനകാലത്തിന് വിരാമം കുറിക്കുന്ന ഹയർ സെക്കൻഡറി അധ്യാപകൻ ബിജു ജോസഫ്, ഹൈസ്കൂൾ അധ്യാപകരായ മേരി പോൾ, സിസ്റ്റർ ഡോക്ടർ റെജീന അഗസ്റ്റിൻ, UP സ്കൂൾ അധ്യാപിക KU ജെന്നി, ലാബ് അസിസ്റ്റന്റ് ടോമി ജോർജ് എന്നിവർക്ക് യാത്രയപ്പ് നൽകി. DYSP ജിൽസൺ മാത്യു,
കോതമംഗലം ജ്യോതി പ്രൊവിൻസ് സുപ്പീരിയർ റവറൻ ഡോക്ടർ ക്രിസ്റ്റി ആർക്കെത്തോട്ടത്തിൽ SH, കരിമണ്ണൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കൊന്നപ്പള്ളിയിൽ, ഹോളിഫാമിലി LP സ്കൂൾ ഹെഡ്മാസ്റ്റർ KT തോബിയാസ്, PTA പ്രസിഡന്റ് ജോസൺ ജോൺ, വിദ്യാർത്ഥി പ്രതിനിധി ആൻമരിയ മൈക്കിൾ എന്നിവർ ആശംസാ പ്രസംഗം നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിസാമോ ഷാജി സമ്മാനദാനം നിർവഹിച്ചു. Now this is state presidential camp and presidential camp platoon. Sabir, Alia Ansari. Runner-up UK section. Fatima Nasir. പ്രിൻസിപ്പൽ ബിസോയ് ജോർജ് സ്വാഗതവും ഹെഡ്മാസ്റ്റർ സജി മാത്യു മഞ്ഞക്കടമ്പിൽ നന്ദിയും പറഞ്ഞു. പൊതുസമ്മേളനത്തിന് ശേഷം കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ കരിമണ്ണൂർ. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന JS ജോണിന് യാത്രയയപ്പ് നൽകി. ഇതോടൊപ്പം കുടുംബസംഗമവും ID കാർഡ് വിതരണവും നടന്നു. തൊടുപുഴ ഹിൽഗേറ്റ് ഹോട്ടലിൽ ചേർന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. BEA ജില്ലാ പ്രസിഡന്റ് VM ജോസഫ് അധ്യക്ഷത വഹിച്ചു. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ കുടുംബസംഗമവും യാത്രയയപ്പ് സമ്മേളനവും തൊടുപുഴ PT തോമസ് നഗറിൽ നടന്നു. ഹോട്ടൽ ഹിൽഗേറ്റിൽ നടന്ന സമ്മേളനം KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് S അശോകൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്തെ മാറിവരുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് പ്രസക്തി വർദ്ധിച്ചതായി അഡ്വക്കേറ്റ് S അശോകൻ പറഞ്ഞു. ജോണ് നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ടവനാണ്. ഒരുപാട് തെരഞ്ഞെടുപ്പുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല ഏറ്റവും നല്ല നിലയിൽ നിർവഹിച്ചിട്ടുള്ള ആളാണ് CJS ജോൺ. ഞാൻ തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് തെരഞ്ഞെടുപ്പുകളുടെ കൺവീനറായി പ്രവർത്തിക്കാൻ, ഒരു 10-15 തെരഞ്ഞെടുപ്പുകളുടെങ്കിലും കൺവീനറായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഉള്ള അവസരങ്ങളിലൊക്കെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ഓഫീസിൻ്റെ ചുമതല ആർക്ക് കൊടുക്കണമെന്നതിനെ സംബന്ധിച്ച് ഒരിക്കലും ഒരു തർക്കം ഉണ്ടാകാറില്ല. സ്വാഭാവികമായും മുതിർന്നൊരു നേതാവിനെ നമ്മൾ ഓഫീസിൻ്റെ ചുമതലക്കാരനായി നിയോഗിക്കും. അത് നമ്മുടെ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തുള്ള ഒരു പൊതുവെ ഒരു കീഴ്വഴക്കമാണ്. പക്ഷെ അതിനപ്പുറത്ത് ഓഫീസിലെ കാര്യങ്ങളെല്ലാം നോക്കാൻ പരിചയസമ്പന്നനായ ഒരാളുണ്ടാവണം എന്ന് ഉണ്ടാകേണ്ടത് തെരഞ്ഞെടുപ്പിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാനും നന്നായിട്ട് കൊണ്ടുപോകാനും ഏറ്റവും അനിവാര്യമാണ് എന്നുള്ളത് കൊണ്ട് അങ്ങനെ ഒരാൾ ആര് എന്നതിനെ സംബന്ധിച്ച് പാർട്ടിക്ക് ഒരിക്കലും രണ്ടാം നൂറ് വട്ടം ആലോചിക്കേണ്ടി വന്നിട്ടില്ല. ആ അവസരങ്ങളെല്ലാം ആ ചുമതല ശിരസാവഹിച്ച് തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ വോട്ടെണ്ണം കഴിയുന്നതിനും വരെ ഓഫീസിലെ എല്ലാ കാര്യങ്ങളും ഏറ്റവും നല്ല നിലയിൽ ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് പോന്നിരുന്ന ശ്രീ ജോയ്സ് ജോണിനെ ഞാനിപ്പോൾ ഓർക്കുന്നു. അദ്ദേഹത്തിന്റെ സേവനങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. ഈ പാർട്ടിക്ക് വേണ്ടി, മുന്നണിക്ക് വേണ്ടി. കോൺഗ്രസ് പാർട്ടിയുടെ സർവീസ് സംഘടനാ പ്രവർത്തകരും അനുഭാവികളും പാർട്ടിയുടെ അടിത്തറ കെട്ടിപ്പടുക്കുവാൻ എല്ലാവരും മുന്നിട്ടിറങ്ങണമെന്നും ജീവനക്കാരുടെ അവകാശങ്ങൾക്കും ആനുകൂല്യങ്ങൾക്കും എതിരെ നിൽക്കുന്ന സർക്കാരിൻ്റെ നയങ്ങൾ തിരുത്തുവാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് VM ജോസഫ് അധ്യക്ഷത വഹിച്ചു. ജോൺ നേടിയ പല NA ബെന്നി, N രവീന്ദ്രൻ, INTUC റീജിയണൽ കമ്മിറ്റി പ്രസിഡന്റ് ഷാഹുൽ ഹമീദ്, സാബു നെയ്യശ്ശേരി, രാജേഷ് ബാബു, ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ സംസ്ഥാന നേതാക്കളായ സബീഷ് കുന്നങ്ങോത്ത്, R ശിശുകുമാർ, AP ജോൺ, MC സജീവ്, S ഹക്കീം, B മനോജ് കുമാർ, ജിതേഷ് കടത്തിൽ, കവി തൊമ്മൻകുത്ത് ജോയി എന്നിവർ പ്രസംഗിച്ചു. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ അംഗത്വ കാർഡ് വിതരണം വിവിധ നേതാക്കൾ ചേർന്ന് നിർവഹിച്ചു. സർവീസിൽ നിന്നും ഈ മാസം 31 വിരമിക്കുന്ന JS ജോണിന് അസോസിയേഷൻ സ്നേഹാദരങ്ങൾ നൽകി ആദരിച്ചു. ജില്ലാ സെക്രട്ടറി ബിനു തോമസ് സ്വാഗതവും പ്രോഗ്രാം കോർഡിനേറ്റർ MM ജോർജ് കുട്ടി നന്ദിയും പറഞ്ഞു. JS ജോൺ മറുപടി പ്രസംഗം നടത്തി. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. ശാസ്ത്ര പഠനം അറിവോത്സവമാക്കി മുളപ്പുറം സ്കൂളിലെ കുട്ടികൾ. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുഴിക്കാട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. ഉദ്ഘാടന യോഗത്തിൽ പ്രാർത്ഥനാ ഗാനത്തോടൊപ്പം രാസപ്രവർത്തന ഫലമായി ഉണ്ടായ പ്രകാശത്തിൽ നിലവിളക്ക് സ്വയം ജ്വലിച്ചതും ആസിഡ് ബേസ് സൂചകത്തിന്റെ സഹായത്താൽ ഉദ്ഘാടനം നടത്തിയതും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി.
മുളപ്പുറം റെവറൻ ഫാദർ TCMM UP സ്കൂളിലെ ത്രിൽസ് ഓഫ് സയൻസ് പരീക്ഷണ കളരി രസിച്ചു പഠിക്കാനും പഠിച്ചു രസിക്കാനും കുഞ്ഞുങ്ങൾക്ക് ശാസ്ത്ര പഠനത്തിന് വാതായനങ്ങൾ തുറന്നു നൽകി. പരീക്ഷിച്ചും നിരീക്ഷിച്ചും താരതമ്യം ചെയ്തും നിഗമനത്തിലെത്തിയും കുട്ടികൾ ശാസ്ത്ര പഠനം അറിവുത്സവമാക്കി. ഉദ്ഘാടന യോഗത്തിൽ പ്രാർത്ഥനാ ഗാനത്തോടൊപ്പം രാസപ്രവർത്തന ഫലമായി ഉണ്ടായ പ്രകാശത്താൽ നിലവിളക്ക് സ്വയം ജ്വലിച്ചതും ആസിഡ് ബേസ് സൂചകത്തിന്റെ സഹായത്താൽ ഉദ്ഘാടനം നടത്തിയതും കുട്ടികൾക്ക് വേറിട്ട അനുഭവമായി. കരിമണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലിയോ കുഴിക്കാട്ടിൽ യോഗം ഉദ്ഘാടനം ചെയ്തു. അബ്ദുൽ കലാം കുട്ടികളോടല്ലേ അദ്ദേഹം വളരെ സൗഹൃദമായിരുന്നു. കുട്ടികളിലും കോളേജുകളിലും ഒക്കെ അദ്ദേഹം അന്ന് തന്റെ കുട്ടികൾ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം ശാസ്ത്ര രംഗത്ത്, പഠന രംഗത്ത് എന്നൊക്കെ അദ്ദേഹം വിളിച്ചോതുമായിരുന്നു, ക്ലാസ് നൽകുമായിരുന്നു. നിങ്ങൾക്കറിയാമോ കുഞ്ഞുങ്ങളെ, നമ്മുടെ നാട്ടിലൊക്കെ ഡോക്ടേഴ്സ് ഉണ്ട്, നേഴ്സുമാരുണ്ട്, എഞ്ചിനീയർമാരുണ്ട്, നല്ല ശാസ്ത്ര രംഗത്ത് കത്തി നിൽക്കുന്ന പല വ്യക്തിത്വങ്ങളുണ്ട്. ഇവരെല്ലാം അത് രൂപപ്പെട്ടത് എങ്ങനെയാണ്? ഒരു ഡോക്ടർ ഡോക്ടറാകണമെങ്കിൽ പഠനത്തോടൊപ്പം പഠന കളരിയും, അല്ലെങ്കിൽ അത്തരം പഠന മാർഗത്തിലൂടെ മാത്രമേ ഒരു മികവുറ്റ ഒരു തെളിഞ്ഞ ഡോക്ടറെ നമുക്ക് രൂപപ്പെടുത്തുവാൻ സാധിക്കുകയുള്ളൂ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം പഠന കളരികളൊക്കെ നിങ്ങളുടെ മികവിനും തികവിനും ഒത്ത് ആയി വരുമ്പോൾ ഭാവിയിൽ നിങ്ങളും ഒരു ശാസ്ത്ര ലോകത്ത് അറിയപ്പെടുന്ന വ്യക്തിത്വങ്ങളാകുവാൻ ഇടയുള്ള കുഞ്ഞുങ്ങളുടെ ഈ വേദിയിൽ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വസ്തുതയാണ്. കരിമണ്ണൂർ BRC ബ്ലോക്ക് പ്രോഗ്രാം കോർഡിനേറ്റർ മനോജ് TP മുഖ്യപ്രഭാഷണം നടത്തി. PTA പ്രസിഡന്റ് വിനോജ് കുമാർ, ഹെഡ്മിസ്ട്രസ് ഡൽഹി കെമോൾ, MBTA ചെയർപേഴ്സൺ രാജീദാസൻ, അധ്യാപകരായ സന്ധ്യ TP, ഫേബ PC, അനിൽകുമാർ MG തുടങ്ങിയവർ നേതൃത്വം നൽകി. യുക്തിപരമായി ചിന്തിക്കാനും നൂതന ആശയങ്ങൾ രൂപപ്പെടുത്താനും സ്വയം പരീക്ഷണങ്ങൾ രൂപകൽപ്പന ചെയ്ത് നിരീക്ഷണങ്ങളിലൂടെ നിഗമനങ്ങളിൽ എത്തിച്ചേരാനും പരീക്ഷണ കളരി പര്യാപ്തമായതായി കുട്ടികൾ അഭിപ്രായപ്പെട്ടു. ന്യൂസ് ബ്യൂറോ വണ്ണപ്പുറം. ഇടവെട്ടിയിൽ ആധുനിക പൊതുശ്മശാനം നിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് KPMS. ഇടവെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ശാഖാ സമ്മേളനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CC ശിവൻ ഉദ്ഘാടനം ചെയ്തു. ശാഖാ പ്രസിഡന്റ് KG ഷിനോജ അധ്യക്ഷത വഹിച്ചു. ഇടവെട്ടി ഗ്രാമപഞ്ചായത്തിൽ ആധുനിക പൊതുശ്മശാനം എത്രയും വേഗം യാഥാർത്ഥ്യമായില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ KPMS തയ്യാറാകുമെന്ന് ഇടവെട്ടി ശാഖാ സമ്മേളനം പ്രഖ്യാപിച്ചു. ഇടവെട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ശാഖായോഗം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി CC ശിവൻ ഉദ്ഘാടനം ചെയ്തു. ഈ സംഘടനയെ ശക്തിപ്പെടുത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനും നല്ല നിലയിൽ പോകാനും കഴിയുള്ളൂ. നമ്മുടെ കാരണന്മാർ അക്ഷരാഭ്യാസമില്ലാത്ത ആളുകളാണെങ്കിൽ അവർ പറയും, ചുമരുണ്ടെങ്കിലേ മുറം ചാരാൻ പറ്റൂ, ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ എന്ന് പറയും. പക്ഷെ നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കണം, ഈ സംഘടന ഇല്ലായിരുന്നുവെങ്കിൽ നമ്മൾ എത്രയോ നാളുകളായി ആർക്കെല്ലാം വേണ്ടി പ്രവർത്തിക്കുകയും ആർക്കൊക്കെ വേണ്ടി നിലകൊള്ളുകയും ചെയ്ത വ്യക്തികളാണ്. നാളെയും ആ നില തുടർന്നു പോയാൽ നമ്മുടെ കാര്യങ്ങൾ എന്താവും, എങ്ങനെയാവും എന്ന് നാം ആത്മപരിശോധന നടത്തി മുന്നോട്ട് സ്വയം മനസ്സിലാക്കണമെന്നാണ് ഞാൻ നിങ്ങളോട് ആഹ്വാനം ചെയ്യുന്നത്. ശാഖാ പ്രസിഡന്റ് KG ഷിനോജ് അധ്യക്ഷനായി. ജില്ലാ വൈസ് പ്രസിഡന്റ് KG സോമൻ, താലൂക്ക് യൂണിയൻ സെക്രട്ടറി സുരേഷ് കണ്ണൻ, യൂണിയൻ വൈസ് പ്രസിഡന്റ് ഗിരീഷ് കുമാർ, താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം CK ജിഷമോൾ, SC പ്രൊമോട്ടർ മിനു ജോബി, ശാഖാ വൈസ് പ്രസിഡന്റ് വിനോദ് PA, ശാഖാ ട്രഷറർ ചന്ദ്രൻ PA, സെക്രട്ടറി ബാബു പരമേശ്വരൻ, അസിസ്റ്റന്റ് സെക്രട്ടറി PP ബാബു, കമ്മിറ്റി അംഗങ്ങളായ ബാബു PK, ചന്ദ്രൻ പള്ളത്തു പറമ്പിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. സമ്മേളനത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരന്ന പ്രകടനവും നടന്നു. Thank you.
ന്യൂസ് ബ്യൂറോ ഇടവെട്ടി. മഞ്ഞളിപ്പ് രോഗവും കീടബാധയും കൊണ്ട് തെങ്ങ് കർഷകർ ദുരിതത്തിൽ. കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ നൂറുകണക്കിന് കർഷകരുടെ തെങ്ങുകളാണ് കീടബാധയേറ്റ് ഇതിനോടകം നശിച്ചിരിക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന് കർഷകർ ആവശ്യപ്പെട്ടു. കൊടികൾക്കുൾപ്പെടെ മഞ്ഞളിപ്പ് രോഗം ബാധിച്ചത് കഞ്ഞിക്കുഴി പഞ്ചായത്തിൽ അടുത്തിടെ കർഷകരെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഇതിനു പിന്നാലെയാണ് തെങ്ങുകൾക്കും മഞ്ഞളിപ്പ് രോഗം ബാധിച്ചിരിക്കുന്നത്. മഞ്ഞളിപ്പ് രോഗത്തോടൊപ്പം കൂമ്പുചീയലും കീടബാധയും കർഷകരെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. മഞ്ഞളിപ്പ് രോഗവും കീടബാധയും മൂലം ഹൈറേഞ്ചിലെ തെങ്ങ് കൃഷി നാമാവശേഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഇത്തരത്തിൽ തെങ്ങ് കൃഷിയെ സംരക്ഷിക്കുന്ന രീതിയിൽ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും വിധത്തിലുള്ള ഒരു ആനുകൂല്യം ഉണ്ടായില്ലെങ്കിൽ ഹൈറേഞ്ചിൽ നിന്ന് തെങ്ങ് കൃഷി പടിയിറക്കും. തെങ്ങ് കൃഷി ആശ്രയിച്ചു കഴിഞ്ഞ നിരവധി കർഷകർ ഇതോടെ വലിയ പ്രതിസന്ധിയിലാണ്. ഈ ഘട്ടത്തിൽ കൃഷിവകുപ്പിൽ നിന്നും യാതൊരുവിധ ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നാണ് കർഷകരുടെ പരാതി. 20 വർഷം വരെ പ്രായമായത് മുതൽ അടുത്തിടെ നട്ടത് ഉൾപ്പെടെയുള്ള തെങ്ങുകൾ ഇത്തരത്തിൽ കീടബാധയേറ്റും മഞ്ഞളിപ്പ് രോഗം മൂലവും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന നാളികേരങ്ങൾക്കുൾപ്പെടെ വലിയ തോതിൽ കീടനാശിനിയുടെ ഉപയോഗം വ്യാപകമാകുന്ന സാഹചര്യത്തിൽ സ്വന്തം ആവശ്യങ്ങൾക്കായി നാളികേരം ഉൽപ്പാദിപ്പിക്കാനുള്ള കർഷകരുടെ ശ്രമങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് ഈ കീടബാധ. ഈ സാഹചര്യത്തിന് പരിഹാരം കാണാത്ത പക്ഷം ഹൈറേഞ്ചിൽ നിന്നും നാളികേര കൃഷിയും പടിയിറങ്ങും എന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ ഇടുക്കി. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് എമ്മിലെ ടോമി കാവാലം തിരഞ്ഞെടുക്കപ്പെട്ടു. യു ഡി എഫ് ധാരണ പ്രകാരം മാത്യു കെ ജോൺ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. വൈസ് പ്രസിഡന്റായി കോൺഗ്രസിലെ ജിജി സുരേന്ദ്രൻ തിരഞ്ഞെടുക്കപ്പെട്ടു. പ്രസിഡന്റിനെയും വൈസ് പ്രസിഡന്റിനെയും ഏകകണ്ഠമായാണ് തിരഞ്ഞെടുത്തത്. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി ടോമി തോമസ് കാവാലവും വൈസ് പ്രസിഡന്റായി ജിജി സുരേന്ദ്രനും തിരഞ്ഞെടുക്കപ്പെട്ടു. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഇടുക്കി ജില്ലാ അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീലേഖ സി ഇരു തെരഞ്ഞെടുപ്പുകളിലും വരണാധികാരിയായിരുന്നു. ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുന്നു. പയാസക്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്നും ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജിജി സുരേന്ദ്രൻ എന്ന ഞാൻ നിയമാനുസൃതം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും. രാഷ്ട്രീയത്തിനതീതമായി ബ്ലോക്ക് പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഏവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് ചുമതലയേറ്റുകൊണ്ട് പ്രസിഡന്റ് അഭ്യർത്ഥിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ തുടർന്നു വന്ന വികസന പ്രവർത്തനങ്ങൾ നല്ല അതുപോലെ തന്നെ അതിനേക്കാൾ അല്പം കൂടി മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിനെ നന്നായി നയിക്കുവാൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് എനിക്കുള്ളത്. എല്ലാ മെമ്പർമാരും അതുപോലെ തന്നെ സഹപ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കന്മാരും കക്ഷി രാഷ്ട്രീയ അതീതമായി നമ്മോട് സഹകരിക്കുന്ന ആളുകളാണ്. ടോമി ചേട്ടൻ്റെ നേതൃത്വത്തിലുള്ള ഈ ഭരണസമിതിക്ക് എല്ലാവിധ പിന്തുണയും എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അപേക്ഷിക്കുന്നു. ബ്ലോക്കിൽ നിന്ന് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും ഭാഗത്തു നിന്നുള്ള സപ്പോർട്ടും പ്രാർത്ഥനയും ഞങ്ങൾക്കുണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. കൂടാതെ കഴിഞ്ഞ 3 വർഷത്തെ പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി പുതിയ ഭരണസമിതി പ്രവർത്തിക്കുമെന്ന് ഉറപ്പ് നൽകി. ലഭ്യമായ ഗവൺമെന്റ് ഫണ്ട് ഫലപ്രദമായി വിനിയോഗിച്ച് ബ്ലോക്ക് പഞ്ചായത്തിന്റെ സമഗ്ര വികസനം നടപ്പിലാക്കുക എന്നതാണ് പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യമെന്ന് അറിയിച്ചു. ബ്ലോക്ക്
ന്യൂസ് ബ്യൂറോ ആലക്കോട്. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷന്റെ നേതൃത്വത്തിൽ ആനുകൂല്യ നിഷേധത്തിനെതിരെ അവകാശ ദിനം ആചരിച്ചു. ഇതിന്റെ ഭാഗമായി തൊഴിലാളികൾ തൊടുപുഴ വൈദ്യുതി ഭവനിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. AITUC ജില്ലാ സെക്രട്ടറി പുന്നൂസ് മാത്യു അധ്യക്ഷത വഹിച്ചു. പ്രൊമോഷനുകൾ നൽകുക, DA കുടിശ്ശിക അനുവദിക്കുക, പെൻഷൻ സുരക്ഷ ഉറപ്പുവരുത്തുക, പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കുക, വിരമിക്കൽ ആനുകൂല്യങ്ങളിലെ കാലതാമസം ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് AITUC ധർണ നടത്തിയത്. പ്രതിഷേധ സമരം CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി കെ സലീംകുമാർ ഉദ്ഘാടനം ചെയ്തു. സേവന മേഖലയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ലാഭകരമായി പ്രവർത്തിക്കുന്ന ഒരു പൊതുമേഖലാ സ്ഥാപനമായ KICB ജീവനക്കാർ അവരുടെ പ്രൊമോഷന് വേണ്ടി, അവരുടെ DA കുടിശ്ശിക്ക് വേണ്ടി, അവരുടെ റിട്ടയർമെൻ്റ് ആനുകൂല്യങ്ങൾക്ക് വേണ്ടി, മുടക്കമില്ലാത്ത പെൻഷന് വേണ്ടി ഇത്തരമൊരു സമരത്തിലേക്ക് വരേണ്ട സാഹചര്യം കേരളത്തിലെ ഗവൺമെൻറ്റും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പും ഒഴിവാക്കേണ്ടതാണ് എന്ന അഭിപ്രായമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ കേരള ഗവൺമെൻറ് ഇലക്ട്രിസിറ്റി മേഖലയിലെ ജീവനക്കാരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കേൾക്കുവാനും ആ രംഗത്തെ സംഘടനാ നേതാക്കന്മാരുടെ ഒരു യോഗം വിളിച്ചു ചേർത്ത് ഫലപ്രദമായി ജീവനക്കാരുടെ വിഷയം പരിഹരിക്കുവാൻ വേണ്ടിയിട്ടുള്ള അടിയന്തരമായ നടപടി സ്വീകരിക്കണമെന്ന് കേരളത്തിലെ ഗവൺമെൻറ്റിനോടും അതുപോലെ തന്നെ വൈദ്യുതി വകുപ്പ് മന്ത്രിയോടും ഈ അവസരം ആവശ്യപ്പെടുകയാണ്. നമുക്കറിയാം, ഇപ്പോൾ നിങ്ങളുടെ ഈ വിഷയത്തിൽ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കണമെന്നതാണ് നിങ്ങളുടെ ആവശ്യം. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് 7.5 വർഷം മുമ്പ് ജനങ്ങൾക്ക് ഒരു പ്രകടന പത്രിക അവതരിപ്പിച്ചുകൊണ്ട് വോട്ട് ചോദിക്കുമ്പോൾ UDFന്റെ ഗവൺമെൻറ് നടപ്പിലാക്കിയ ജീവനക്കാരെ ഏറെ ബാധിക്കുന്ന, ദോഷകരമായി ബാധിക്കുന്ന, വരും തലമുറയെ ബാധിക്കുന്ന പങ്കാളിത്ത പെൻഷൻ പിൻവലിക്കുവാനുള്ള നടപടി ഉണ്ടാകുമെന്നുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനം ഈ ഗവൺമെൻറ്റിൻ്റെ തുടർ ഗവൺമെൻറ് വന്നതിന് ശേഷം അത്തരമൊരു നടപടിയിലേക്ക് ഗവൺമെൻറ് കടന്നു വന്നിട്ടില്ല എന്നുള്ളത് ഗൗരവമായി കാണേണ്ട വിഷയമാണ്. കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സെക്രട്ടറി പുന്നൂസ് മാത്യു അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് മോഹൻ വാഴൂർ മുഖ്യപ്രഭാഷണം നടത്തി. ജോയിന്റ് കൌൺസിൽ സംസ്ഥാന സെക്രട്ടറി ഡി ബിനിൽ, KGOF സംസ്ഥാന ഖജാൻജി PS പ്രദീപ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ തൊടുപുഴ. തിരുവനന്തപുരം ശ്രീകാര്യം പൂവന്തുരത്തിൽ സാബു മാത്യു, ടെസി ജോർജ് ദമ്പതികളുടെ മകൾ ലെന മരിയ സാബുവും, ആലപ്പുഴ മുട്ടാർ ശ്രാമ്പിക്കൽ മരിയാലയം ജോർജ് ഈപ്പൻ, ജെസമ്മ ജോർജ് ദമ്പതികളുടെ മകൻ സാം ഈപ്പൻ ജോർജും മുട്ടാർ സെന്റ് ജോർജ് പള്ളിയിൽ വിവാഹിതരായി. Oh, oh, oh.
സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബിസിനസ് ആൻഡ് സർവീസ് ടെലിഫോൺ ഡയറക്ടറി പ്രകാശനം ചെയ്തു. കരിമണൂർ പോലീസ് SHO TV ധനജയദാസ് പ്രകാശനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകൻ സാബു നെയ്യശ്ശേരി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമേ മിഴി തുറക്കൂ. കരിമണൂർ സീനിയർ സിറ്റിസൺസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ ബിസിനസ് ആൻഡ് സർവീസ് ടെലിഫോൺ ഡയറക്ടറി പ്രകാശനം ചെയ്തു. കരിമണൂർ പോലീസ് SHO TV ധനഞ്ജയദാസ് പ്രകാശനം നിർവഹിച്ചു. മാധ്യമപ്രവർത്തകൻ സാബു നെയ്യശ്ശേരി ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. പഴയ തലമുറയോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാതെ പഴയ തലമുറ എന്ന സീനിയർ സിറ്റിസൺ ആളുകളെ ഞങ്ങൾ സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള ഒരു ബോധ്യം അവർക്ക് ഇല്ലാതായി പോകുന്നു. നമ്മുടെ സാധാരണ നമ്മുടെ വിദ്യാഭ്യാസ രീതിയിലൊക്കെ, അതായത് എന്നെ പഠിപ്പിച്ചത് എന്ന് തോന്നുന്ന പ്രായമുള്ള ആൾക്കാരൊക്കെ ഇതിനകത്തുണ്ടാവും. നാട് വേറെ ആവാം, വ്യത്യസ്തമായ സ്ഥലമാവാം, എന്നാൽ പോലും ആ പ്രായമുള്ള ആൾക്കാരെ എനിക്ക് പറഞ്ഞു തന്ന, പഠിക്കുന്ന കാലത്ത് പറഞ്ഞു തന്നിരുന്നത്, ഏറ്റവും പ്രാഥമികമായിട്ട് നമ്മൾ ബഹുമാനം കൊടുക്കേണ്ടത് മുതിർന്ന ആൾക്കാരെ, രക്ഷിതാക്കളെയാണെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ പോലീസ് സ്റ്റേഷനിൽ കടന്നു വരുന്ന എത്ര പ്രായം കൂടിയ ആളാണോ അയാൾ ആദ്യം വിളിച്ച് എന്റെ അടുത്ത് ഇരുത്തി കാര്യങ്ങൾ കേട്ടറിഞ്ഞ് അവരുടെ പ്രശ്നം പരിഹരിക്കാൻ പരമാവധി ഞാൻ ശ്രമിക്കാറുണ്ട്. അസോസിയേഷൻ പ്രസിഡന്റ് പ്രൊഫസർ ലൂയിസ് പാറത്താഴം അധ്യക്ഷത വഹിച്ചു. PV ഡാമിയൻ, മാത്യു തോമസ്, KR പ്രദീപ്, KV ദേവസ്യ, KV ജോസഫ്, ജോയി പറയനിലം, PE ബേബി, ജോഷി മാത്യു, NK ആന്റണി തുടങ്ങിയവർ പ്രസംഗിച്ചു. ആന്റണി നെല്ലാനിക്കാട്ട്, ഗബ്രിയൽ കുര്യാക്കോസ്, ശ്രീദേവി എൻ നായർ തുടങ്ങിയവർ ഗാനങ്ങൾ ആലപിച്ചു. വൈസ് പ്രസിഡന്റ് PN വിശ്വനാഥൻ സ്വാഗതവും KS ജോസ് നന്ദിയും പറഞ്ഞു. കരിമണൂർ ഗ്രാമപഞ്ചായത്തിലെ വ്യാപാര സ്ഥാപനങ്ങളുടെയും സർക്കാർ ഓഫീസുകളുടെയും ബാങ്കുകളുടെയും ഉൾപ്പെടെ പ്രധാന ടെലിഫോൺ നമ്പറുകൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രീഷ്യൻ മുതൽ തെങ്ങുകയറ്റം ഉൾപ്പെടെ വിവിധ ജോലികൾ ചെയ്യുന്നവരുടെയും നമ്പറുകൾ ഡയറക്ടറിയിലുണ്ട്. വീടുകളിൽ കഴിയുന്ന പ്രായമായവർക്ക് ഏറെ ഉപകരിക്കുന്ന നിരവധി ടെലിഫോൺ നമ്പറുകളും ഡയറക്ടറിയുടെ സവിശേഷതയാണ്. ന്യൂസ് ബ്യൂറോ കരിമണ്ണൂർ. അഞ്ചക്കുളം മഹാദേവി ക്ഷേത്രത്തിലെ ഉത്സവം ആരംഭിച്ചു. ക്ഷേത്രം തന്ത്രി തേവണംകോട്ട ഇല്ലത്തെ നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം ക്ഷേത്രാചാര്യൻ ചേർത്തല സുമിത്ത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിൽ തൃക്കൊടിയേറ്റ് നടത്തി. February 6 ചൊവ്വാഴ്ച 6:00 ഉത്സവം സമാപിക്കും. പൊങ്കാല, ഉത്സവബലി, പള്ളിവേട്ട തുടങ്ങിയ വിവിധ ചടങ്ങുകളും കലാപരിപാടികളും ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ഈ ദിവസങ്ങളിൽ ഉണ്ടായിരിക്കും. അഞ്ചക്കുളം മഹാദേവി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ ഉത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം തന്ത്രി തേവണംകോട്ടിലെത്ത് നാരായണൻ പരമേശ്വരൻ നമ്പൂതിരിയുടെ നിർദ്ദേശാനുസരണം ക്ഷേത്രാചാര്യൻ ചേർത്തല സുമിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. 31 മുതൽ February 2 വരെ ക്ഷേത്ര ചടങ്ങുകൾ പതിവ് പോലെ നടക്കും. February 3 ശനിയാഴ്ച രാവിലെ പതിവ് പൂജകൾക്ക് പുറമെ 8 അംശമർപ്പിക്കൽ, 10 കാഴ്ച ശ്രീബലി, 11 ക്ഷേത്ര പൊങ്കാല, 12 സർപ്പപൂജ. February 4 പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 10:30 കാഴ്ച ശ്രീബലി, February 5 രാവിലെ 10 ശ്രീഭൂതബലി, 11 ഉത്സവബലി ദർശനം, രാത്രി 10 പള്ളിവേട്ട എന്നിവ ഉണ്ടായിരിക്കും. February 6 ഉത്സവം സമാപിക്കും. അന്ന് പതിവ് പൂജകൾക്ക് പുറമെ രാവിലെ 8 ലളിത സഹസ്രനാമാർച്ചന, ദേവീ മഹാത്മ്യ പാരായണം, ഉച്ചയ്ക്ക് 1 പ്രസാദകൂട്ട് എന്നിവ നടത്തും. തുടർന്ന് വൈകിട്ട് 6 ക്ഷേത്രാങ്കണത്തിൽ 6:00, 8:30 ആറാട്ട് സദ്യ തുടങ്ങിയ ചടങ്ങുകൾ ഉണ്ടായിരിക്കുമെന്ന് ക്ഷേത്രം പ്രസിഡന്റ് ജയൻ കുന്നുംപുറത്ത്, സെക്രട്ടറി PR രവീന്ദ്രനാഥൻ പാറച്ചാലിൽ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ വണ്ണപ്പുറം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വെള്ളിയാമറ്റത്തെ തൊഴിലുറപ്പുകാർക്ക് അഭിനന്ദനങ്ങളുമായി മന്ത്രി റോഷി അഗസ്റ്റിൻ. കലയന്താനി കൊന്താലപ്പള്ളി ജുമാ മസ്ജിദ് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കരിമണ്ണൂർ സെന്റ് ജോസഫ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷം സംഘടിപ്പിച്ചു. ഇതോടൊപ്പം സ്കൂളിലെ നവതി ആഘോഷത്തിനും തുടക്കം കുറിച്ചു.
ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സർവീസിൽ നിന്നും വിരമിക്കുന്ന JS ജോണിന് യാത്രയയപ്പ് നൽകി. ഇതോടൊപ്പം കുടുംബസംഗമവും ID കാർഡ് വിതരണവും സംഘടിപ്പിച്ചു. ഇടവെട്ടിയിൽ ആധുനിക പൊതുശ്മശാനം നിർമ്മിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് KPMS. ഇളന്തേശം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി കേരള കോൺഗ്രസ് MLA ടോമി കവാലം തിരഞ്ഞെടുക്കപ്പെട്ടു. UDF ധാരണ പ്രകാരം മാത്യു കെ ജോൺ രാജിവെച്ചതിനെ തുടർന്നാണ് പുതിയ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.